രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരാണെന്ന് അറിയോ? അവരീ പുക വലിക്കുന്ന ഏതെങ്കിലും ഒരു അംഗം വീട്ടിലുണ്ടാവുമ്പോൾ. ഇന്ന് എനിക്ക് മുൻപിൽ വന്ന ഒരു അമ്മയുടെയും ഒരു കുട്ടിയുടെയും കഥ. അത് നിസ്സാര പ്രശ്നമൊന്നുമല്ല. ആ വീട്ടിൽ എവിടെയും പുക വലിക്കുന്ന ഒരു അംഗം പോലുമില്ല. ആ വീട്ടിലേക്കാണ് പുക വലിക്കുന്ന ഒരു കുട്ടി, ഈ ഒരു ദുഷിയിലുണ്ടായ ഒരു കുട്ടി കടന്നു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നല്ല മനോഹരമായി അലങ്കരിച്ച വീട്ടിൽ കുറേ അഴുക്ക് ചാലിൽ നിന്ന് ദുർഗന്ധം വരുന്നൊരവസ്ഥ താങ്ങാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ മനോഹരമായ വീട്, നല്ല പെർഫ്യൂമും സുഗന്ധമൊക്കെ ഇട്ട വീട്ടിൽ ഇവർ വന്ന് അങ്ങോട്ട് തുപ്പി ഈ സാധനം ഇങ്ങോട്ട് പുറത്ത് വിടുമ്പോൾ അവിടെ ഇങ്ങോട്ട് ഗമിക്കുന്ന ദുർഗന്ധം. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു പേഷ്യൻ്റൊക്കെ പുക വലിച്ച് വന്നാൽ തന്നെ അതിൻ്റെ ഒരു ദുർഗന്ധം കാരണം അങ്ങോട്ട് അടക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റർമാരൊക്കെ ആ സമയത്ത് പറയാറുണ്ട്, അവർക്ക് ആ റൂമിലോട്ട് പോകാൻ പോലും പറ്റില്ല, സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ചാർജ് ആക്കി തരുന്നു, ഈ നാറ്റം സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഈ അമ്മ പറയാം, സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, ഞങ്ങൾ മകനായി പോയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചങ്ങോട്ട് ഓടിക്കാമായിരുന്നു. വീട്ടുകാർ ഭയങ്കര നിസ്സാരമായിരിക്കും. ഈറ്റിങ്ങിൽ വന്നിട്ട് ഈ ദുർഗന്ധം, ഇവരാണെങ്കിൽ ഗ്രൂപ്പായി ചേരുമ്പോൾ അവർക്ക് ഈ ദുർഗന്ധം അവർക്കൊരു സുഗന്ധമായിരിക്കും. ഇവരെ ഗ്രൂപ്പിൽ എല്ലാവരും വലിക്കുന്നവരാകുമ്പം അവർക്കിതൊരു ദുർഗന്ധമായി തോന്നില്ല. ഇവരിപ്പോൾ പിച്ചക്കാരെക്കാരും ഒരുപാട് യാചിക്കുന്നവരൊക്കെ ഒരുമിച്ച് ഒരു കുടിലിൽ നിൽക്കുമ്പം അവർക്കതൊരു നല്ല കാര്യമായിട്ടായിരിക്കും തോന്നുക. പക്ഷെ അതിനത്ര മോശമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് പല വസ്തുക്കളും വാങ്ങാൻ പറ്റാത്തവരുണ്ടാകുന്നൊരു ദുർഗന്ധമാണ്. പക്ഷെ ഇതല്ലല്ലോ, ഇത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന പല വിഷവായുകളും ശ്വസിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ. ദുർഗന്ധം മാത്രമല്ല, ഈ വിഷവായു അവിടെ വരുന്ന ഓരോ കുട്ടിയും ശ്വസിക്കേണ്ട അവസ്ഥ വരിക. ഒരു പിറന്നു വീണ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പോലും ഈ ദുർഗന്ധം സഹിക്കേണ്ടി വരികയാണ്. ദുർഗന്ധം ഞാൻ പറഞ്ഞല്ലോ, ദുർഗന്ധത്തിലൂടെ വരുന്ന ഈ വൃത്തികെട്ട വായുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഈ വായു ശ്വസിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേഗം അവൻ്റെ മുഖത്തോട്ട് നോക്കി. നല്ലൊരു ചെറുപ്പക്കാരനാണ്, എന്തൊരു ഭംഗിയായിരുന്നു പറയാം കാണാനൊക്കെ. ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇപ്പം നോക്കിയപ്പം അവൻ്റെ ചുണ്ടുകളിലൊക്കെ ഈ സിഗരറ്റ് വലിച്ചതിൻ്റെ പാടുകൾ ഇങ്ങനെ കാണാം. വളരെ വിഷമം തോന്നി കണ്ടപ്പം. ഞാൻ ചോദിച്ചു, എടാ നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ സൗന്ദര്യം, എന്തൊരു സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു നീ, നീ നോക്ക് വലിച്ചിട്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തു. നിൻ്റെ ചുണ്ടുകളിൽ ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ നിൻ്റെ ശ്വാസകോശത്തിൽ എത്രമാത്രം മാറ്റം ഈ സിഗരറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം എത്രമാത്രം മാറ്റം ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കാൻ പറ്റും. പലപ്പോഴും കുട്ടികൾ ഇതൊന്നും ആലോചിക്കൂല. നമ്മൾ ഒരു ഭംഗിയാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ടീനേജ് ഏജിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശാരീരിക സൗന്ദര്യം നിർത്തുകയാണ്. പക്ഷേ ഇവർ വലിക്കുന്ന ഈ സിഗരറ്റ് അവരിൽ ഒരു വൈരൂപ്യം ഉണ്ടാക്കുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഓരോ സിഗരറ്റ് ഉള്ളിൽ ചെല്ലുമ്പോഴും വലിച്ച ഉള്ളിലേക്ക് വായു എത്തുമ്പോഴും അവരിൽ ഒരു ക്യാൻസർ രൂപപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി വരികയാണ്. ഓരോന്നെത്തുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാൻസറായിട്ട് പരിവർത്തനം ചെയ്യുന്നൊരവസ്ഥയാണുള്ളത്. അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും പോസ്റ്റ്മോർട്ടം കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വലിച്ചവരെ ശ്വാസകോശവും വലിക്കാത്തവരും. അവസാനം ഞാൻ പറഞ്ഞു, എടാ പിന്നെ അവന് കഴിയുമ്പോൾ ഇവൻ്റെ ചുണ്ട് പിന്നെ കാണിക്കാൻ തന്നെ അവന് മടി. പിന്നെ അവനിങ്ങനെ ചുണ്ട് കടിച്ചു വെക്കുക. അവന് മനസ്സിലായി ഇത് ഈ ഒരു വൈരൂപ്യം അവൻ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. അവൻ്റെ ശരീരത്തിൽ വന്ന ഈ ഒരു വൈരൂപ്യം അവനിതുവരെ നോട്ട് ചെയ്തിട്ടില്ല. മനോഹരമായ ചുണ്ടുകളായിരുന്നു, ആ ചുണ്ടാണ് ഈ കൊളമാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അവൻ കടിച്ചു, ഞാൻ എനിക്ക് നിർത്തണം. എന്തായാലും നിർത്തണം, ഈ വീട്ടിൽ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം എന്നിൽ നിന്ന് ഉണ്ടാവരുത്. എൻ്റെ വീട്ടിലെ ഒരു കാരണം നമ്മൾ അങ്ങനെ ഉണ്ടാവരുത് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു, തൽക്കാലം നിനക്ക് ഞാനൊരു നിക്കോടെക്സ് ചുയിങ്കൊക്കെ എഴുതി കൊടുത്ത് അവന് യാത്രയായി. പോകുമ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ചുണ്ടിങ്ങനെ കടിച്ചു പിടിക്കുന്നുണ്ട്. കാരണം അവന് മനസ്സിലായി എൻ്റെ സിഗരറ്റ് എന്നിൽ ഇത്രമാത്രം എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കി എന്നുള്ള സത്യം അവന് മനസ്സിലായി. തീർച്ചയായും അവൻ ഇനി വലിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ്. ബൈ.